അതൊരു ശീലമാണ്. അപ്പൊ എനിക്ക് ഞാൻ എൻ്റെ രീതിയിലൊരു സിസ്റ്റം നമ്മളതിൽ ഉണ്ടാക്കി വെച്ചേക്കാം. അത് നമ്മൾ നേരിൽ കെട്ടി ഉറപ്പിച്ചാൽ അവനോ, ഇപ്പൊ ആരാണ് അമരം കഴുകി കെട്ടാനുള്ള ആളെന്ന് വെച്ചാൽ അയാളെ കൊണ്ടാണ് അമരം കഴുകിക്കലും ഡെയിലി അവനോണ്ട ചെയ്യിക്കാം. ഞാൻ മാറി നിൽക്കും. അതൊരു ഭയങ്കര പരിപാടി. ആ അപ്പൊ അവനത് നേരിൽ കെട്ടി ഉറപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അനുകൂലം. അപ്പൊ ആ തുടക്കം മുതലേ അവനോണ്ട് തന്നെ ചെയ്യിക്കും. അപ്പൊ എനിക്കത് മനസ്സിലായി ഇന്നതാണ് ഇവനാണ് ഇങ്ങോട്ട് കാര്യം ചെയ്യാൻ. പിന്നെ അവനോട് കുഴപ്പമില്ല, അവന അമരം മാറ്റി കെട്ടാനൊക്കെ. നമസ്കാരം വിമോഷേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇങ്ങനെ പോണു. വിമോഷേട്ടാ, ഇപ്പം ഏകദേശം എത്ര നാളായി ആനപ്പണിയിലോട്ട് വന്നിട്ട്? ഞാനൊരു 13 കൊല്ലം ചന്ദ്രശേഖരാനിക്ക്. 13 കൊല്ലം ചന്ദ്രശേഖരാനിക്ക്. അതെ. പിന്നെ ഇപ്പൊ ഒരു കൊല്ലായിട്ട് ഇപ്പൊ കാശിദാസ്. അതിന് മുന്നേ ഞാനിങ്ങനെ ആനപ്പണിക്കായിട്ടല്ല, ആനകളെ കൂടെ സഹായിക്കാനൊക്കെ. ഇപ്പൊ നമ്മുടെ ബാസിന്റെ കൂടെ ആനകള് നമ്മുടെ നാട്ടിൽ കൂടെ വരും. അപ്പോ പട്ടയറ്റാനും പിടിക്കാനും ഇപ്പൊ കഴുകണടുത്ത് പോയി നമ്മൾ ഒത്തടിക്കാനും ഒന്ന് കൂടുമെല്ലാത്തിനും കൂടും. ആനപ്പണിക്ക് ഇറങ്ങണേറ്റ മുന്നേ തന്നെ നമ്മള് പട്ടമടയാനും ഇതൊക്കെ ആദ്യമേ പഠിച്ചു. അത് ആദ്യമേ ഞാൻ ആനക്കാരെ കൂടെ പോയി പട്ട അവര് മടയണ കണ്ട് പിന്നെ ഞാനും അങ്ങനെ മടഞ്ഞ് അതൊക്കെ ആദ്യമേ പഠിച്ചു. പിന്നെ ഞാൻ ആദ്യമേ കുറച്ചേശം മരത്തിൽ കയറായിരുന്നു, തെങ്ങിലൊക്കെ ഞാൻ കുറച്ചേശം കയറായിരുന്നു. അങ്ങനെയാണ് ചന്ദ്രശേഖരനിക്കൊരു അവസരം കിട്ടിയത്. അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ നമ്മുടെ നാട്ടിൽ ആന വരാറുണ്ട്. ഒരു 9 ദിവസം അച്ചാറുണ്ട് ആറാട്ടുപുഴ പൂരത്തിൽ. ആ സമയത്ത് അതിനെ കാണാറുണ്ട്. അപ്പൊ അന്നേ ഇങ്ങനെ ഒരു പൂതി ആനോട്, ചന്ദ്രശേഖരനോട് ഇങ്ങനെ ഒരു പൂതി. അത് നിന്ന് അന്ന് സർക്കസിന് വന്ന സമയമാണ്. അന്ന് അന്ന് ചൂട ബാലകൃഷ്ണനും ഒക്കെ നിൽക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞാൽ ആന നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് വരുമ്പോ തിരിച്ചു വരുമ്പോ ആന നമ്മളെ ഓടിക്കും. അങ്ങനെ ഒരു ശൈലി മുന്നിൽ കൂടെ കയറി വന്ന് അങ്ങനെ ഓടിക്കുന്ന ചെറുപ്പമായിരുന്നു. ആ അന്ന് ചെറുപ്പമായിരുന്നു. പിന്നെ ആന പറമ്പിൽ നിന്ന് ആനക്കാര് കെട്ടിപ്പോയി കഴിഞ്ഞാല് പട്ടെടുത്ത് എറിന്റെ ഈര് കളിയാണ്. കല്ലൊക്കെ എടുത്ത് എറിയാന അങ്ങനെ ഒരു ആരും വരുന്നു ഒന്നും ഇഷ്ടമില്ല. അന്ന് ആനക്ക് അങ്ങനെയായിരുന്നു ഞാൻ കാണുന്ന സമയത്ത്. അപ്പൊ അന്ന് നമ്മള് ഇത് ഇങ്ങനെ എപ്പോഴും സർക്കസിൽ ആനകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കില്ലേ, ഇതും അതേമാതിരി എപ്പോഴും ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. അപ്പൊ ഞാൻ 7ാം ക്ലാസ് കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു അവസരം. 7ാം ക്ലാസ് അങ്ങനെ കിട്ടി. പൊന്നേട്ടൻ പൊന്നേഷ് അവരെ കൂടെയാണ് ഞാൻ പണിക്കായിട്ട് ഇറങ്ങുന്നത്. രതീഷിനെ ചായ പിടിച്ചു കൊടുക്കാനും ചോറ് പിടിച്ചു കൊടുക്കാനും പിന്നെ അച്ചാരത്തിന് പോകുമ്പോഴേ, എന്ന് വെച്ചാൽ അച്ചാരത്തിന് അപ്പൊ ഈ അമ്പലത്തിൽ പോയി, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറ അമ്പലത്തിൽ പോയി അവിടെ ഇറക്കി പൂജ. അപ്പൊ ഒരു മണിക്കൂർ അവിടെ സ്റ്റേ ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആനക്ക് 4 ഓല വെട്ടണം. ഓ അന്ന് പൊന്നേട്ടന് വയ്യ, പ്രായത്തിന് ഒരാൾക്ക് ഒരു തീരെ സുഖമൊക്കെ ഉണ്ടായിരുന്നു, നന്നാ വയ്യായിരുന്നു. അപ്പൊ ഈ രതീഷാണ് ആനെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പൊ അവന് ആനെ കൊണ്ടുനടക്കലും പട്ടകൂട്ടലും ചായ ഒക്കെ പറ്റില്ല. അപ്പൊ അവര് രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നെ അങ്ങനെ വിളിച്ചു, സഹായത്തിന് വിളിച്ചു. ഞാൻ അങ്ങനെ പോവും, പിന്നെ ഓല വെട്ടി കൊടുക്കും. അങ്ങനെ ആയിട്ട് അവിടുത്തെ അച്ചാരം കഴിഞ്ഞപ്പോ എന്നോട് കൂടെ പോയിട്ട് ചോദിച്ചു നെന്മാരെ പോലത്തിന് പോയി. അത് ശരി. അവിടുന്ന് നേരെ നെന്മാറൊക്കെ പോയത്. പിന്നെ ആള് പൊന്നേട്ടൻ ഒരു 600 രൂപ എടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു അതെ നീ കാശി വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ട് പോവും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ചട്ടം കൊണ്ടെടുത്ത് പോകണം. പിന്നെ ആന ഇന്ന് വരെ ആനകളുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നല്ലൊരു ആനപ്രേമിയായിരുന്നല്ലേ, ആന ചന്ദ്രശേഖരനോടായിരുന്നു ഇഷ്ടം? ചന്ദ്രശേഖരനോടായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞ നമ്മള് അവിടെ വന്നിട്ട് സ്ഥിരമായിട്ട് നിന്നിരുന്ന ആന അതാണ് ചന്ദ്രശേഖരനാണ്. പിന്നെ എനിക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, അതിന്റെ ആട്ടും കളിയൊക്കെ കണ്ടിട്ട് ഒരു പ്രത്യേകത. പിന്നെ അതിന്റെ കൂടെ പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അതിന്റെ കൂടെ പോയി, അവൻ രതീഷ് പൊന്നേട്ടനും കൂടി വിളിച്ചു. അപ്പൊ കൂടെ പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ 7ാം ക്ലാസ്സിൽ പഠിച്ചു, 7ാം ക്ലാസ്സിലാണ് ഏകദേശം പോയത്. വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര, വീട്ടില് ഞാന് ഇതിന്റെ കൂടെ അച്ചാരത്തിന് പോയ സമയത്ത് വീട്ടുകാർ വരും, പിടിച്ചോണ്ടു പോകും. അവിടെ കുറെ ചീത്ത പറയും. അത് ശരി. 2 ദിവസം കഴിയുമ്പോ ഞാൻ അപ്പുറത്തോടെ പോകും, വീണ്ടും ഈ ആനയുടെ അടുത്ത് തന്നെ പോകും. അത് ശരി, അത് ശരി. അങ്ങനെ ആയിട്ട് പിന്നെ അവര് മനസ്സിലായി. പിന്നെ ഞാൻ ആനയാണ്, പിന്നെ ആനയാണെന്ന് വെച്ചാൽ പിന്നെ ഇതേമാതിരി അമ്മ അന്ന് ഞാൻ പൊന്നേട്ട 600 രൂപ തന്നെന്ന് പറഞ്ഞു. ആ പൈസ മേടിച്ചിട്ട് പോയത് നേരെ പാലക്കാട്ക്ക് പരിപാടിക്ക് പോയത് ആനയുടെ കൂടെ. അത് ശരി.
പിന്നെ വരണത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ വരുമ്പോ ഈ പത്ത് ഒരു മാസത്തെ പരിപാടിയിലേക്ക് അപ്പികാശൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വീട്ടിൽ കൊണ്ട് പൈസ കൊണ്ടുകൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോവാണ് ആനയാണ്, ആനയായിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ അവർക്ക് മനസ്സിലായി നേരെ അവിടെ ലക്ഷണമില്ല, അപ്പൊ പിന്നെ അതിന്റെ കൂടെ തന്നെ അങ്ങനെ പോയി. പിന്നെ പൊന്നേട്ടന് പിന്നെ പൊന്നേട്ടന് വയ്യാണ്ടായി, പൊന്നേട്ടൻ തീരെ നടക്കാൻ പോയി. പിന്നെ ഞാന് രതീഷായി. രതീഷ് ഞാനന്ന് നാലാം പാപ്പനായിരുന്നു, നാലാം പാപ്പനായിരുന്നു. ആ പൊന്നേട്ടൻ, രതീഷ്, പാണ്ടിക്കാട് കണ്ണേട്ടൻ, കണ്ണേട്ടൻ, ഞാന്, അങ്ങനെ നാലുപേരായിരുന്നു. ഞാൻ നാലാം പാപ്പനായിരുന്നു. അപ്പൊ പൊന്നേട്ടനൊക്കെയാണോ ഇതൊക്കെ നമ്മൾ ഈ ആദ്യകാല എല്ലാം പറഞ്ഞു തന്നതും? അല്ല, ഞാൻ ബെസ്റ്റ് ഒരു ആനയുടെ കൂടെ പോകുമ്പോ എന്നോട് ചേർപ്പിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ആനയുടെ കൂടെ പോണം. ചേർപ്പ് പോയി ഒരു അമ്പലത്തിൽ നിന്നാണ് ബെസ്റ്റാണ്. അന്ന് ആദ്യമായിട്ട് നമുക്കൊരു വടിക്കമ്പെടുത്ത് തന്നിട്ട് മോനെ അത് നീ കൈ പിടിക്ക്. ആളാണ് എനിക്കൊരു വടിക്കമ്പെടുത്ത് കൈ തരുന്നത്. എന്താ വെച്ചാൽ വടിക്കമ്പെടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു നീ ഇത് കൈ പിടിച്ചിട്ട് ആനയുടെ കൂടെ പോവോ, ഈ വടിക്കമ്പ് കളയരുത്, കളയരുത്, കളയരുത്. അന്ന് ആളൊരു മുക്കാക്കമ്പ് ഉപയോഗിക്കുക. ഓ, ഈ പൊന്നേട്ടൻ മുക്കാക്കമ്പ് ഉപയോഗിക്കുക. അത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ വടിക്കമ്പ് കളയരുത്, ഇത് കൈ പിടിച്ചോളൂ. ഓ, എന്നിട്ട് അവനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അന്ന് 500 രൂപ ഒക്കെ തരും അവനെ ചായക്ക്. എന്താ വെച്ചാൽ മേടിച്ചു കൊടുക്കുക, ഈ അച്ചാരം പോകുമ്പോൾ മേടിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ആളാണ് തന്നത്. പിന്നെ ആള് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് പിന്നെ തീരെ വയ്യാതായി, ടി ബി വല്ലാണ്ടായി, കൂടി നടക്കാൻ തന്നെ വയ്യാതിരിക്കാനും വയ്യാണ്ടായി. പിന്നെ ആൾക്ക് പിന്നെ ആനയുടെ അടുത്ത് വന്ന് നിൽക്കാനോ കൊളിക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ രതീഷായിരുന്നു. അപ്പൊ രതീഷ കൂടെ ഞാന് കണ്ണേട്ടനും കണ്ണേട്ടനും രതീഷും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആന തിരുമ്പടിക്ക് നടക്കിയെത്താൻ കണ്ണേട്ടനെ നിക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് കണ്ണേട്ടൻ ഒഴിവ്. അപ്പൊ ഞാന് പൊന്നേട്ടൻ, ഞാന്, രതീഷ് അങ്ങനെയായി. അങ്ങനെ ആന നടക്കിയിരുത്തി കഴിഞ്ഞപ്പോ പിന്നെ ആൾക്കപ്പത്തിനും തിന്നെ പറ്റണ്ടായി. അപ്പൊ ഞാനും രതീഷും പരിപാടിക്ക് പോവും, ഞാനൊരു എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ആയി. രതീഷിന്റെ കൂടെ നടന്നു, അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ശിബുവേട്ടൻ, ശിബുവേട്ടൻ ഒരു കമ്പനിയിലായിരുന്നു രാജാക്കാട്. രാജാവേട്ടൻ രണ്ടാനും അടുത്തിലൊക്കെട്ട മുളകന്താവലി കുട്ടിശങ്കരാനെയും ഈ ചന്ദ്രശേഖരനും ഒരുത്തിലൊക്കെ കെട്ട. പിന്നെ ആള് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ കണ്ണേട്ടൻ, പണ്ടിക്കാട് അവരും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ആനപ്പണീന്റെ കുറെ ശിബേട്ടന്റെ കൂടെ നടന്നിട്ടാണ് കൊറേ നൂട്ടർ പരിപാടി നമ്മള് കഴിച്ചത്. ആള് ഭയങ്കര നൂട്ടറിന്റെ ഭയങ്കര ഉസ്താദാണ്. ആള് അങ്ങനെ ആനകളെ വരും ചെയ്തു. നമ്മള് ആദ്യമൊക്കെ വന്ന സമയത്ത് ആന എന്ന് പറഞ്ഞാൽ തല്ലണം കൊട്ടണം എന്നുള്ള ചിന്താഗതി ആയിട്ട്, പക്ഷെ അങ്ങനൊന്നും അല്ല. ഉദാഹരണം അത്രയും വഴക്കുള്ള കുട്ടിച്ചാനല്ലേ, അത്രയും തെക്കുന്ന തിരക്കണം. പക്ഷെ അതിനാളങ്ങനെ തല്ലി കുട്ടി കൂട്ടുന്നു. അന്ന കാര്യത്തിന് ആള് അടി ആളെ ആളെ അടിക്കണത് അറിയില്ല, വടിക്കുമ്പോ കഷ്ടത്ത് വരണത് അറിയത്തില്ല. ഇപ്പൊ വലിയാല പേരാമംഗല ആന ചോദിച്ചാൽ ഞാൻ നോക്കുമ്പോ ഒരു അടി ആനക്ക് കൊടുക്കണം, അത് അത്രയും തെറ്റ് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ആളുകൾ. പിന്നെ ഒരു സഭയിലിട്ട് ആൾക്കാരിടയില് സഭയിലിട്ട് തല്ല ആൾക്കാരിടയില് ഷൈൻ ചെയ്യാനായിട്ടുള്ള ആ വരും. അങ്ങനെ ആളെ കൂടെ നടന്നിട്ടാണ് നമുക്ക് കൊറേ ഇപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ആള് പറഞ്ഞു തന്ന കുറെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ ആനപ്പണിയിലായിരുന്നു ചെയ്തു, നമുക്ക് കുറെ ഉപകാരങ്ങൾ ഉണ്ടായി. അതൊരു നമ്മ ആളെ കൂടെ ആനയ്ക്ക് നിന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊരു പറമ്പിലായിരുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോ ആളെ എന്നോട് പറയടാ അതങ്ങനല്ലട്ടാ അതിങ്ങനെയാ അത് ശരി ഇങ്ങനെ അങ്ങനെ ആരും പറഞ്ഞു തരുന്നില്ല. ആളിങ്ങനെ പറഞ്ഞില്ല. അതേമാതിരി കണ്ണേട്ടന് നമ്മളിപ്പോ ആ മുകളിൽ കയറി ഈ പട്ടയര കേസായിരുന്നു ആദ്യമൊക്കെ ഇറങ്ങി വന്ന സമയത്ത് ഇതൊന്നും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാന്നില്ല. ഇരിക്കാനൊക്കെ ആയാലും മേളിൽ നിന്ന് ഇരിക്കാനൊക്കെ ആയിരുന്നു നമുക്കിത് വന്ന സമയത്ത് നിന്നറിയാം. ഇതൊക്കെ ആളെ ഒരു കാര്യം കാണിച്ചു തരുന്നില്ല നോക്കറാ എന്ന് പറയും. അപ്പൊ തലയുടെ ഇടാനായി ഇങ്ങനെ പറയും നമ്മളോട് നോക്കിക്കോട്ടാ എന്ന് പറയും. ആള് കയറി ഇങ്ങനെ കാണിച്ചെന്ന കെട്ടിക്കഴിഞ്ഞ ആള് ഇറങ്ങി പോരും. അയക്കാൻ കയറിക്കോളാൻ പറയും. പിറ്റു ദിവസം രാവിലെ നമ്മൾ കെട്ടിക്കോളാം പറയും. ഇനി വേറെ നമ്മുടെ ചുമതലയാണ് എന്നെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അവരാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചത്. പിന്നെ കുറച്ച് തക്കടതരികളായി മരുന്നിന്റെ കേസ് രാമക്ഷേട്ടൻ ഇപ്പൊ കണ്ണനാന കേരളം ആളും എന്റെ കൂടെ കുറച്ച് നാള് ചന്ദ്രശേനാനക്കൊക്കെ ആള് കൂടെ നിന്നിട്ട് ആനനെ കഴുകണ രീതി എന്ന് പറഞ്ഞാല് അവര് കഴുകണ രീതി വേറൊരു സെറ്റപ്പ്. അത് ശരി. നമ്മളെ സാധാരണ രീതിയിലുള്ള കഴുക്കൊന്നല്ല അവര്. അത് ശരി. അവരൊക്കെ താഴച്ചോട എന്നങ്ങട് അകത്തുപാടൊക്കെ കഴുകണ മുട്ടൊക്കെ കുത്തി ഇരുന്നിട്ട് ചാകിരിക്കാണ്ട് കഴുകണ നമ്മളെ കിളി കിളി അമ്മ പ്രശ്നം അങ്ങോട്ട് ഓടിച്ചു കൊടുത്തു അല്ലേ ഉള്ളൂ.
അവരൊക്കെ എന്ന് പറയാം, പക്ഷെ അവർ കഴുകി കഴിഞ്ഞാൽ ആനയ്ക്ക് ഒരു പ്രത്യേക ഉന്മേഷം തന്നെയല്ലേ. തൃശ്ശൂർ പൂരത്തിൽ കൊല്ലത്തിൽ ഞാനാളുമ്പാടെ ആളെന്റെ കൂടെ ഇരുന്ന് വെറും ചകിരിക്ക് കല്ലാലും എന്റെ തൊടിച്ചു ചകിരിക്ക് കഴുകി മണ്ണിറക്കിച്ചാണ് തൃശ്ശൂർ പൂരത്തിലെ ആനയെ. അത് ശരിയാ, ചകിരിക്ക് വെറും ചകിരിക്ക് കഴുകിയിട്ട്. അത് ശരിയാ, കല്ലാനൊടിയിച്ചിട്ടില്ല ആള് പറഞ്ഞു കല്യാണം തുടങ്ങിയതിന്റെ കാര്യമില്ല, നമുക്ക് ചകിരിക്ക് കഴുകി ചകിരിക്ക് കഴുകിയിട്ടാണ് മണ്ണിറക്കിയിട്ട് തൃശ്ശൂർ ഇറക്കി. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മള് ചന്ദ്രശേഖരന്റെ കാര്യം അല്ലേ. ചന്ദ്രശേഖരന് ഒരു ഒരു 12 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതില് ചുമതലയായിട്ട് തന്നെ ഏകദേശം ഒരു 10 കൊല്ലത്തിന് വേണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു അവനോടൊപ്പം ഉള്ള ഒരു? അത് പറഞ്ഞാല് ആദ്യം ഞാൻ വന്ന സമയത്ത് ആന കെട്ടിയപ്പായിരുന്നു. കെട്ടി അയച്ചാൽ ആന കെട്ടാവുള്ളോ, ഞാനാന കെട്ടി അയച്ച ഫസ്റ്റ് സർക്കസിൽ നിന്നൊക്കെ വന്ന അല്ലേ. സർക്കസിൽ വന്ന ആദ്യ കാലത്ത് എന്ന് പറഞ്ഞാല് വന്ന സമയത്ത് അപ്പൊ അതിന്റെ ആദ്യത്തെ ചട്ടക്കാരൻ ആന ഇരുത്തി കൊടുക്കും, മറ്റവനെ നീട്ടി വെച്ചോളാൻ പറഞ്ഞിട്ട് ഒരു തട്ട് കൊടുക്കും, ഏൽപ്പിച്ച മറ്റവനെ കൊണ്ടുപോവാം. അങ്ങനെയായിരുന്നു. പിന്നെ പൊന്നേട്ടൻ ആന കയറിയതിനു ശേഷം രണ്ടുപേർക്ക് ആക്കിയാൻ. അത് ശരി, രണ്ടാൾക്ക് ചട്ടാക്കി. അങ്ങനെ രണ്ടുപേർക്ക് ചട്ടാക്കിയിട്ട് ഈ രണ്ടാമത്തെ ആൾ, ഒന്നാമത്തെ ആള് ആന അയച്ചതിന് ശേഷം ഒരു 4-5 ദിവസം കൈകാര്യം ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ആള് പിന്നെ ഒരു 4 കൊടുത്ത് ആന അയക്കലാണ് പതിവ്. അതായത് രണ്ടാമത്തെ ആള് ഒന്ന് അഴിക്കണം അഴിക്കണം. അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. ഞാനും അയച്ച സമയത്ത് ബെസ്റ്റ് കൊല്ലം അയച്ചപ്പോ ഞാനും ആനെ 4 കൊടുത്തിട്ടാണ് അയച്ചത്. പിന്നെ ആ ഒരു കൊല്ലം സീസൺ കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം ഞാൻ ആന കെട്ടിയേക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പോരണ വരെ ആന ഞാൻ കെട്ടിയേച്ചിട്ടില്ല. ഇല്ല ഇല്ല, അതെന്ന് വെച്ചാല് നമ്മളൊരു കൊല്ലം ആന കൈകാര്യം ചെയ്തപ്പോ എനിക്ക് ഞാൻ എന്റേതായ കുറച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ശിബേടെ കൂടെ ആ ന്യൂട്രൽ നമ്മളെ ആള് നമുക്ക് കൊറേ പറഞ്ഞു തന്ന നൽകി ആ ഒരു ന്യൂട്രൽ കൂടെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഈ പോരണ വരെ ആന കെട്ടിയേച്ചിട്ടില്ല. ഇപ്പൊ അയച്ചവനും സുമേഷിനും, സുമേഷ് എന്റെ അടുത്ത് വന്ന കാര്യങ്ങൾ വെച്ച് സുമേഷ് എന്റെ മാതിരി കാര്യം ചെയ്തത് ആനല്ല ഇല്ലാണ്ട് വരുന്നുണ്ട്. അവനിപ്പോ ഞാൻ പറഞ്ഞ, ഇപ്പൊ ഞാൻ വലിയ ആളൊന്നും പറയില്ല, അവനാ പറഞ്ഞു കൊടുത്ത മാതിരി അയച്ചോണ്ട് ഇപ്പൊ വലിയ വേദന. അത് നല്ലൊരു കാര്യമാണ് അല്ലേ, നമ്മള് ഒരാള് വിളിച്ച് ചോദിക്കുമ്പോ നമ്മളത് പറഞ്ഞു കൊടുക്കുക അല്ലേ. ആ അത് കാരണമല്ല, പിന്നെ നമുക്കൊരു ആദ്യത്തെ ഒരു ആനയും കൂടിയാണ്. അപ്പൊ അതിന്റെ മാത്രല്ല, നമ്മള് ഒരു എനിക്ക് ഒരാനയും അങ്ങനെ വേദി ചെയ്യണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമില്ല. ഇഷ്ടമില്ല നമുക്ക് ഉള്ളിൽ എവിടെയും ഒരു ഒരു വിഷമം. നമ്മൾ ആനപ്രേമിയായിട്ട് ആനക്കാരനായത്, അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ വേദി ചെയ്യുന്നില്ല. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, അങ്ങനെ വലിയ ശല്യമില്ല. എനിക്ക് ആനക്ക് പേടി, പേടിയുണ്ട്. പേടി എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് നിന്ന് 2-3 പ്രാവശ്യം കൂടിയിട്ടുണ്ട്. അത് ശരി, ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഇരിഞ്ഞാലക്കൂടെ നിന്ന് കോടി ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്റെ അടുത്ത് നിന്ന് ഓടിപ്പോകും. ഓടിപ്പോവും. ഓടിപ്പോയി കഴിഞ്ഞാൽ നമ്മള് അത് ഓടി കഴിഞ്ഞാൽ നമ്മള് മുന്നിൽ പോയി ചാടിയാൽ മതി. അത് ശരി, ആനേരം മുന്നിൽ വരും. എവിടേക്ക് ആനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് വിലക്കിയാൽ മതി. ആ ആന അവിടെ നിന്ന് ഓടിപ്പോവാണെങ്കിൽ നമ്മൾ ആനേരം മുന്നിൽ വന്നിട്ട് എവിടേക്ക് ആനാന്ന് വെച്ചാൽ അവിടെ നിന്ന്. ആ ശരി, ആ പിന്നെ ആന കുഴപ്പമില്ല. പിന്നെ ആനക്ക് ഉള്ളിൽ പേടി തട്ടി കഴിഞ്ഞാൽ കുഴപ്പം എന്ന് പറഞ്ഞാല് ആന നിന്ന് ആടാൻ തുടങ്ങും. ആടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആന അയച്ച് പരിപാടിക്ക് പോകാണ്ടിരിക്കാൻ നല്ലത്. എന്നു വെച്ചാൽ ആന നമ്മളെയും വലിച്ചുകൊണ്ട് നടക്കും. ഇപ്പൊ പരിപാടി എന്ന് വെച്ചിട്ടാണെങ്കിൽ ആന അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയ്യോ. പിന്നെ ഈ നട രണ്ടും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. സർക്കസിലെ മാതിരി ഇങ്ങനെ ആട്ടിക്കൊണ്ട്. പിന്നെ പട്ടയൊക്കെ എടുത്ത് കയറും പരിപാടിയുടെ ഇടയ്ക്കും. ആ അത് ആന പേടിച്ചാൽ ഞാൻ പിന്നെ അതിനെ അയക്കാൻ നിൽക്കാറില്ല. കാര്യം എന്താ വെച്ചാൽ ആന വേറൊരു ആനകൾ തെറ്റുമല്ലോ. ഓ ശരി. അപ്പൊ ആനക്ക് ഉള്ളിൽ ഭയം വരും. ഭയം കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ആന നിന്ന് ആടാൻ തുടങ്ങും. ആടാൻ തുടങ്ങി നമ്മൾ ഇട്ട് കൊടുത്ത പട്ട ആദ്യം എടുത്തെറിയും. അത് ശരി, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. തൃപ്രയാര അമ്പലത്തിൽ ഇതേമാതിരി ഉണ്ടായിട്ട് അല്ല, ഒരു വലത്തല്ല രണ്ടു വലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ആനയുടെ പരിപാടി ഇതാ, ആന പേടിച്ചു കഴിഞ്ഞാൽ പട്ടയൊക്കെ എടുത്ത് എറിഞ്ഞേ. അതെ, പിന്നെ ആന നിന്ന് ആടാൻ തുടങ്ങും. ആ ആടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയച്ച നമ്മുടെ കൂടെ വരും. പക്ഷെ ആന ഒരിക്കലും ഒതുങ്ങി നിൽക്കില്ല പരിപാടിക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ആ ഇവരാമരം വെച്ച ആന പിന്നെ ചിലപ്പോ ഇങ്ങനെ നിസാര കേസ് മതി ആന കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോ. ഓ, അപ്പൊ നമ്മളതിനൊരു ഭേദമല്ലേ, നമ്മളെ ഒരു സഭയിൽ പോയിട്ട് നാളെ കഴിഞ്ഞിട്ട് ഭേദം നമ്മൾ അവരോട് കാര്യം പറയാം. ഒരാള് നിൽക്കുന്ന പരിപാടിക്ക് എല്ലാവരും അങ്ങോട്ട് പോകണം. പ്രത്യേകിച്ച് ആന പോണ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ആകുമ്പോ വലിയ സദസ്സോ അതൊരു പ്രേരകം ചെയ്യാഴ്ചയൊക്കെ പറഞ്ഞറിയാലോ. പൂഴി മണ്ണിൽ വീടാൻ കൊണ്ട് സ്ഥലമില്ല. അവിടെയൊക്കെ നമ്മളതിനനുസരിച്ച് നോക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ പേടിച്ചാൽ മാത്രമേ അങ്ങനെ പോകും, അല്ലാത്തപ്പോ ഒന്നും കുഴപ്പമില്ല. എന്നാലും അതൊരു പ്രത്യേക സ്വഭാവമാണ്. പുള്ളി ഇറങ്ങി അങ്ങ് പോവാ, പുള്ളിക്ക് ഇഷ്ടമില്ലേ പുള്ളി അങ്ങ് പോവാ. ചില നേരത്ത് അതിന് ഇടക്കിട്ടൊരു കിളി പോക്ക്, ചെറിയൊരു ചെറിയൊരു കിളി പോക്കുന്നുണ്ട്. അത് ആനയല്ലേ, ആനയല്ലേ അതിന്റെ. ചിലപ്പോ ഇത് ഞാനായാലും ശരി, എന്നോട് ചിലപ്പോ സമയത്ത് ഞാൻ ഇരിക്കാൻ പറഞ്ഞാല് ചിലപ്പോ ഇവിടെ നിന്ന് തന്നെ വലിച്ചോണ്ട് അങ്ങനെ ഒന്ന് റൗണ്ട് വെച്ചിട്ട് അങ്ങനെ വരും. ഇവിടെ തന്നെ വന്നാ വീണ്ടും ഇരിക്കാൻ പറഞ്ഞ അവിടെ തന്നെ ഇരിക്കും. അത് ശരി. അപ്പൊ നമ്മളെ ഉടക്കാനോ കുത്താനോ പോയി ആന നമ്മളെ വിട്ടിട്ട് ഓടിപ്പോ.
ആ സമയത്ത് അങ്ങനെ പോയി റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പിടിച്ചോണ്ട് വന്നിട്ട് ആ അവിടെ ഇരിക്കട്ടെ പറഞ്ഞാൽ ഇരിക്കും കിടക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ കാണുന്നവർക്ക് ഒരു സമയം നടക്കണമെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ മുളകന്താവ് പറമ്പിൽ തന്നെ ചിലപ്പോ ഞാൻ ഇരിക്കുമ്പോ ഞാൻ ആ കോൾ തുടങ്ങുമ്പോഴാണ് കൂടുതൽ കോൾ തുടങ്ങുമ്പോ ആന നമ്മളെ ഒന്നും വലിച്ചോണ്ട് അങ്ങനെ കറങ്ങി വരും. ഇവിടെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ ഇരിക്കുമ്പോ ഞാൻ ആ സമയത്ത് നമ്മൾ കൊത്തിക്കാനോ പിടിക്കാനോ തോട്ടിക്ക് അടിക്കാനോ പഠിക്കുമ്പോൾ തല്ലാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പേടി പിന്നെ ഒന്നും കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ പേടിച്ചാ പിന്നെ ആന കയ്യിൽ നിന്ന് വിട്ടുപോയാണ് വരും. അത് പിന്നെ അങ്ങനെ പേടി ഉള്ളിലേക്ക് ഞാൻ പിന്നെ പേടിക്കുമ്പോൾ ഞാൻ പിന്നെ അതിന് മൈൻഡ് ചെയ്യാന്ന് കയറി ആള് പേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒപ്പത്തിനും പേടിക്കാൻ നിന്ന് ആന പിന്നെ അത് നമ്മളെ ആ നിങ്ങൾക്കും പേടിയല്ലേ, എനിക്കും പേടി, ഞാനത് നോക്കാന്ന് കാരണം നോട്ടറടിച്ച് അങ്ങനെ അത് രണ്ടുപേർക്ക് സുഖമാണ്. ഞാൻ അല്ലെങ്കിലും ഇപ്പൊ രണ്ടാമനായാലും കൊണ്ടാണെന്ന് പരിപാടി അതിനൊന്നും വിഷയമില്ല. എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ മറ്റു സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്ത എന്നായിരുന്നു പുള്ളിക്ക് ഇഷ്ടം? ആരൊക്കെ ഈ ജെയ്സി പി ഒക്കെ കാണുന്ന കൈയൊക്കെ എനിക്കില്ലേ ആ അങ്ങനൊക്കെ ജെയ്സി പി നമ്മള് വലിയ വലിയ രൂപങ്ങൾ ഇതിപ്പോ എന്റെ അടുത്തും ഓടിയത് വെറും ഒരു കുട കണ്ട് ഈ ആനപ്പുറത്ത് വെച്ചൊരു കുട കണ്ടിട്ട് പറഞ്ഞാൽ ഓടിയിട്ടുണ്ട്. ടാർപ്പായ അരങ്ങി ആദ്യമൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ടാർപ്പായൊക്കെ എനിക്ക് ഞാനൊക്കെ കിക്ക് ആന ഫ്രണ്ടിലോട്ടോ ഫ്രണ്ടിലോട്ട് അങ്ങനെ പോയത്. പിന്നെ ഞാനത് ഇങ്ങനെ പിന്നെ എനിക്കിത് കൈകാര്യം ചെയ്ത് പറയുമ്പോൾ ആനയുടെ രീതികളൊക്കെ അറിയാലോ, പിന്നെ നമ്മളതിനനുസരിച്ച് കഴിയും. പിന്നെ ഇപ്പൊ എന്ത് വെടിക്കെട്ട് വെടിക്കെട്ട് അവിടെ ഇങ്ങനെ പൊട്ടിക്കോട്ടെ, ഫിനിഷിംഗ് ആയാലും ശരി, ആന ഇവിടെ നിർത്താണെങ്കിലും ഒരു പേടി എനിക്കില്ല. ആന ലാസ്റ്റ് ആ ക്ലൈമാക്സ് ആ കൂട്ടപ്പൊരിച്ചിൽ മൊത്തം അങ്ങ് കത്തുമ്പോ തീപോ അത് കാണുമ്പോ ഇങ്ങനെ ഒന്ന് കാണിക്കും, അല്ലാണ്ട് ഒരു കുഴപ്പമില്ല. അതിന് ഇടയ്ക്ക് കൂട്ടണം നമ്മളെ ഏലസും പിടിച്ചോടെ നിന്നാ മതി. വല്ലാണ്ട് ലാസ്റ്റോടെ നമ്മൾ ഏലസും പിടിച്ചു ഒരു രണ്ട് പൊളക്കെട്ടും കുത്തിട്ട് കൊടുത്ത ആന. ഞാൻ എറണാകുളം ഉത്സവത്തിന്റെ വെടിക്കെട്ടിനൊക്കെ എറണാകുളത്തപ്പന്റെ ഉത്സവത്തിന്റെ വെടിക്കെട്ടിനൊക്കെ ഞാൻ അവിടെ കൊണ്ടു നിർത്തിയില്ല, കുളത്തും വേണ്ട ഒന്നും. ഞാൻ പിന്നെ ആനല്ലേ, നമ്മള് ആ ഒരു ബന്ധവസം നമ്മളെ ചെയ്യണം. ആന നമ്മളെ ഞാൻ മരത്തിൽ ഇടാട്ടം കുടിക്കു വയ്ക്കും, നടക്കടയും കൂട്ടും, അവിടെ നാല് പട്ടരല്ലി കൊത്തിട്ട് കൊടുക്കും. നമ്മളെ ഏലസും പിടിച്ച് തൊട്ടി മുഴി പിടിച്ചിടന്ന് നിന്ന് ലാസ്റ്റ് അത് തീയൊന്നും പൊന്നുമാനത് ഇങ്ങനെ ഒന്ന് കാണിക്കും. എന്നാലും നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഇത്രയും ഇപ്പൊ ഒരു 9 കൊല്ലമായ അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറെ പരിപാടി ചെയ്യേണ്ടി വന്നോ? കുറെ കഷ്ടപ്പെട്ടോ? ഞാൻ അങ്ങനെ ആനക്ക് നിസാര കേസിന് ഇങ്ങനെ ചാടിപ്പോലും ഓടിപ്പോലും ഒക്കെ ആയിരുന്നു അങ്ങനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതിനിങ്ങനെ ഒതുക്കി കൈകാര്യം ഒതുക്കി കൈകാര്യം ചെയ്ത് അങ്ങനെ ആയിട്ട് പിന്നെ എനിക്ക് ഇപ്പൊ എന്ത് കണ്ടാലും എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു വിഷയമില്ല. ആനിപ്പോ എന്ത് ടാർപ്പായ ജെ സി പി ഒരു വിഷയമില്ല. എനിക്ക് ആ പേടിയൊക്കെ പോയി. നമ്മളിങ്ങനെ എനിക്കിത് മനസ്സിലായിരുന്നതാണ് കാര്യം എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോ ഞാൻ അതിനനുസരിച്ചാണ് കഴിഞ്ഞത്. ആന എപ്പോഴും ആന ചാടുകയാണെങ്കിൽ നമ്മളെ ഏലസ് ഒരു വീക്ക്നെസ് ആണ് അതിന്റെ. അത് ഞാൻ ചാടി പോവുകയാണെങ്കിൽ നമ്മളെ ഏലസ് പിടിച്ചാൽ അവിടെ നിൽക്കാനെ നിൽക്കും. അപ്പൊ ഇവിടുന്ന് ചാടുകയാണെങ്കിൽ നമ്മൾ ആനനെ കുറച്ച് ദൂരം ആന പോവുകയാണെങ്കിൽ നമ്മളെ ഏലസ് പിടിച്ചിട്ട് ആന നമ്മളെയും വലിച്ചിട്ട് കുറച്ച് ദൂരം പോയാലും അവിടെ നിൽക്കും, അവിടെ നിൽക്കും. ആ ഏലസ് ഇല്ലെങ്കിൽ ആന നമ്മളെയും പിന്നെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആന വഴിയടിക്കുമ്പോ നമുക്ക് ഒരു ചാട്ടത്തിൽ ആനൊരു ഏലസ് കിട്ടണം എന്ന രീതിയിലാണ് ഞാൻ നടക്കുകയുള്ളൂ. എന്ത് അപ്പൊ എന്താ നിസാര ആന പേടിച്ചത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഏലസ് പിടിച്ചിടിക്കും. ആ അപ്പൊ പിന്നെ ആനക്ക് ഇനി പോവാൻ രക്ഷയില്ല. അങ്ങനെ ആയി അതിന്റെ രീതികളൊക്കെ മാറ്റിയെടുത്തു. പിന്നെ അതിന്റെ നീരുകാലത്തിൽ അത് ചട്ടക്കാരനെ ഒലിക്കില്ല ഒലിക്കില്ല ചന്ദ്രശേഖരനെ. ആ അതങ്ങനെയാണ്, നമ്മള് രണ്ടു മാസം എന്തായാലും രണ്ടര മാസം മാറിയൊക്കെ. ഞാൻ പിന്നെ ഇപ്പൊ രണ്ടോ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ 3 മാസമൊക്കെ കഴിഞ്ഞാൽ വന്നാലേ ശരിയാവുള്ളൂ. ഞാൻ വന്ന 4 ദിവസം കഴിയുമ്പോഴത്തേനും ആനര ഒരു നിക്കും ശരി കമ്മിയാ പിന്നെ കമ്മിയാ കമ്മിയാ അങ്ങനെ നിക്കും. അപ്പൊ അത് ഇറങ്ങാൻ വരും, വല്ലപ്പോ വന്നിങ്ങനെ നോക്കിപ്പോവും. പിന്നെ വറ്റുനീരാകുമ്പോ വന്ന് നിക്കും. വറ്റുനീരാകുമ്പോ കൂടി വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നീര് കഴിയുമ്പോ അതിലെതിലെ നടന്ന ആ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ നീരുകാലത്തെ കാര്യങ്ങളൊക്കെ ആരാ കൂടുതൽ? നീരുകാലത്ത് അവിടെ നമ്മുടെ കൂടെ ഉള്ള പിള്ളേരുണ്ടാവും, അവർക്ക് കുഴപ്പമില്ല. അല്ല അമരം മാറ്റി കേട്ടോ ശരി. അതിപ്പോ ഞാന് ആനക്ക് വന്ന സമയത്ത് ഞാനാ ചെയ്തിരുന്നേ പൊന്നേട്ടന്റെ കൂടെ വന്ന സമയത്ത് ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഞാന് അവരെ കൂടെ രതീഷിന്റെ കൂടെ നിന്ന് അതിനെന്താ വെച്ചാലും ഇപ്പൊ ആന നീര് കെട്ടണായിട്ട് മുന്ന് ആനക്ക് നമ്മള് കാണിച്ചു കൊടുക്കും ഇയാളെട്ടാ നമ്മുടെ അമരം മാറ്റി കെട്ടാള ആള് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അത് ആനക്കെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അവനോട് കാര്യങ്ങൾ ചെയ്യിച്ചത് അതൊരു ശീലാണ്. അപ്പൊ ആനക്ക് ഞാൻ എന്റെ രീതിയിലൊരു സിസ്റ്റം നമ്മളതിൽ ഉണ്ടാക്കി വെച്ചേക്കാം. അത് നമ്മള് നേര് കെട്ടി ഉറപ്പിച്ചാ അവനോ ഇപ്പൊ ആരാണ് അമരം കഴുകി കെട്ടാനുള്ള ആളെന്ന് വെച്ചാ അയാളെ കൊണ്ടാണ് അമരം കഴുകിയിലും
ഡെയിലി അവനോണ്ട ചെയ്യിക്കുക, ഞാൻ മാറി നിൽക്കും. അതൊരു ഭയങ്കര പരിപാടി. ആ അപ്പൊ അവനത് നേരിൽ കെട്ടി ഉറപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആനയ്ക്ക്. അപ്പൊ ആ തുടക്കം മുതലേ അവനോണ്ട് തന്നെ ചെയ്യിക്കും. അപ്പൊ ആനയ്ക്കത് മനസ്സിലായി, ഇന്നതാണ് ഇവനാണ് ഇങ്ങോട്ട് കാര്യം ചെയ്യണം. പിന്നെ അവനോട് കുഴപ്പമില്ല, അവനെ അമ്മരം മാറ്റി കെട്ടാനൊക്കെ നടക്കണല്ലോ. ആന അത് നമ്മളതൊരു രീതിയാക്കി. ഇപ്പോഴും ആനയ്ക്ക് അങ്ങനെയാണ്, നമ്മൾ ആരെങ്കിലും ഒരാൾ ഇപ്പുറത്ത് നിന്ന ആ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ചോറ് കൊടുക്കണ ആള് ചോറ് കൊടുത്തോണ്ടിരിക്കണം. അയാള് വേറൊരു പണി, അയാള് വേറൊരാള് ചോറ് കൊടുക്കാൻ നിന്നാന മേടിച്ച് താല്പര്യമില്ല. അവൻ കൊടുക്കുകയാണെങ്കിൽ അവൻ കൊടുത്തു കഴിഞ്ഞാൽ ആനക്ക് വലിയ കുഴപ്പമില്ല. കയ്യിൽ കൊടുക്കാവോ? കൈ അവിടെ ഒരു ഇതുണ്ട്, മാവ്, ഒരു പ്ലാവ് ഉണ്ട്, അതിന്റെ പുറകിലേക്ക് ആന കൈ നിട്ടും, അതിന്റെ കൈ വെച്ച് കൊടുക്കാം. ആദ്യം ചാക്കിലാണ് വെച്ച് കൊടുത്തിരുന്നത്, ഈ പ്ലാവുള്ള സമയത്തും ചാക്കിലാണ് വെച്ച് കൊടുത്തത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഉമ്മത്ത് നിന്നിട്ട് ഇങ്ങനെ ചോറ് ഒരു ഉരുള കൊണ്ടായിട്ട് കൈ വെച്ച് കൊടുത്തു, ആന കയ്യിൽ പിടിച്ച. അപ്പൊ എനിക്ക് തോന്നി എന്തിനാ ഈ കട്ടയെ നിലത്ത് വെച്ച് കൊടുക്കണം, അതെ മറ്റേ ചോറ് കട്ടയാക്കി വെച്ചിട്ട് അത് തന്നെ എടുത്ത് കഴിക്കും. ആദ്യം ദേഷ്യം വരുമ്പോ ഈ വെച്ചു കൊടുത്ത നാല് കട്ട ചോറും തട്ടിക്കളയും. അപ്പൊ ഇത് പിന്നെ വേസ്റ്റ് ആവും. അങ്ങനെ ആയിട്ട് എനിക്ക് പിന്നെ തോന്നി ഇതായിരിക്കും, ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വെക്കാലോ. അങ്ങനെ ആന വിളിച്ചു നിർത്തി ഇങ്ങനെ ഉരുട്ടി കയ്യിൽ കൊടുത്ത് ഇപ്പൊ ആന കയ്യിലെ കൊടുക്കണം. ഇപ്പൊ അതിനുശേഷം ഒരു 10 കൊല്ലം 12 കൊല്ലം ആയിട്ട് ആനരെ കയ്യിലെ കൊടുക്കുന്നത്. അത് കാരണം എന്താ, നേരുകാലത്ത് അതിൽ ആന ചോറ് കഴിക്കും. ആ നമ്മളാ ചോറ് കൊടുക്കുന്ന സമയത്ത് ആരും ഉറക്ക വർത്തമാനം പറയാനൊന്നും പാടില്ല. ചട്ടൊന്നും പറയാൻ അതില്ല. അത് നമ്മൾ ചോറ് കൊടുക്കുക മക്കളെ എന്ന് പറഞ്ഞ് എന്താ പറഞ്ഞ് അതിന്റെ ഇടയിൽ ആരെങ്കിലും ഇടാ എന്ന് പറഞ്ഞ് ഉറക്ക വിളിച്ച ആ ഒരു കാരണം പറഞ്ഞ ആന ചോറ് കളഞ്ഞാ പിന്നെ അന്നത്തെ ദിവസം ചോറുണ്ട്. ഓ അത് ശരി. അങ്ങനെ ഒരു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് ശരി. പിന്നെ അത് ഗോപിയേട്ടൻ കൊടുക്കും, അതേമാതിരി കൈ കൊടുക്കും. അത് ശരി. ആ അങ്ങനെ വേറെ കാര്യമായിട്ടൊന്നും പറയാൻ പാടില്ല എന്ന് മാത്രം. ബലമായിട്ടുള്ള കാര്യങ്ങളും നമ്മള് ബലമായിട്ട് അതിനോട് മേടിച്ചാനൊന്നും പറയാനൊന്നും ഞാന് കൊടുക്കാൻ എന്റെ അടുത്ത് ചിലപ്പോ ദേഷ്യം കാരണം മേടിക്കുന്നില്ല. നമ്മള് ചാട്ടക്കാരനെ ഇതുകൊണ്ട് ആന ചിലപ്പോ മേടിക്കത്തില്ല. ആ അപ്പൊ ചോറ് കൊടുക്കാനായിട്ട് ഒരുത്തന്നെ ഇപ്പൊ മൂന്നാളുണ്ടല്ലോ, ഒരാളെ അതിന് വേണ്ടി ചുമതലപ്പെടുത്തി, ഒരാള് അമരം മാറ്റി കിട്ടാൻ, ഒരാള് ചോറ് കൊടുക്കാൻ. അവനോട് വലിയ ശല്യണ്ടാവില്ല, ചോറ് കൊടുക്കണോട് വലിയ ശല്യണ്ടാവില്ല. അങ്ങനെ ഇത് ഓരോരോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഞാൻ നേരിൽ തന്നെ കഴിയുന്നത്. അതേമാതിരി തന്നെ നേരി കഴിഞ്ഞ ആദ്യം എന്ന് പറഞ്ഞാൽ കെട്ടിയായിപ്പോയിരുന്നു. ഓ ഞാൻ വന്നപ്പോ കെട്ടിയായിരുന്നു, പിന്നെ അത് മാറി ഞാൻ പിന്നെ പിന്നത്തെ കൊല്ലം കെട്ടിയച്ചില്ല. കെട്ടിയക്കേണ്ട വന്നില്ല, വന്നിട്ടില്ല. ആ ഒരു നമ്മുടേതായ ഒരു ശൈലിയിൽ ഞാൻ നോക്കി നോക്കുമ്പോ ഒരു 4 അടിക്ക് വടിക്കമ്പിന് ഒരു 4 അടി കൊണ്ട് കാര്യം നടന്നു. ആ കൊല്ലം 4 അടി അടിച്ച് ഞാൻ അയച്ചു. അതേമാതിരി കൂടെ കിണാരും 10 എണ്ണം കൊടുത്ത് അയക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരാളെ കൊണ്ട് ആന ഇങ്ങനെ കൂടെ നടന്ന് കൂടെ നടന്ന്, അപ്പൊ ആന കൂടെ നടന്ന് കൂടെ നടന്ന് ആ കൊല്ലത്തിൽ ആന ആയില്ല. ആയില്ല ഫസ്റ്റ് തോലത്തിൽ ഞാൻ ഒരാളെ കൊണ്ട് കൂടെ കൈകാര്യം ചെയ്തിട്ട്. പക്ഷെ എന്താ വെച്ചാൽ ആ ആൾക്ക് ഒരു ലേശം, ആൾക്കൊരു പൊറോട്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനൊരു പൊറോട്ട. ഞാൻ ആളെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യും. ഞാൻ പട്ട താങ്ങിച്ച് കൊണ്ടുവന്നിടിക്കലും ഞാൻ പുറകിലിറങ്ങിക്കും, ഇതൊക്കെ ചെയ്യും, ചോറ് കൊടുക്കും, ഇതൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം പുള്ളിക്കാരൻ ചാടി പിന്നാലെ ആളെ പിന്നാലെ കൂടി പിന്നാലെ പോയി. അപ്പൊ ഞാൻ എന്നിട്ട് ചാടി ഉമ്മടുത്ത് പോയി ഞാൻ പിടിച്ച്. അങ്ങനെ ആ കൊല്ലത്തിൽ വലിയ കാര്യമായിട്ട് ആയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആളെ കൊണ്ട് പിന്നെയും കൈകാര്യം ചെയ്ച്ച് വിട്ടില്ലാണ്ട് ആളെ കൊണ്ട് തന്നെ വീണ്ടും കൈകാര്യം ചെയ്ച്ച്. ആന സമ്മതിച്ചില്ല, നമ്മള് തോൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും കൈകാര്യം ചെയ്ച്ച്. പിന്നെ ആൾക്ക് അങ്ങനെ ആയി, അത്യാവശ്യം കാര്യം ചെയ്യാന്ന്. പിന്നെ ആ കൊല്ലം നേരി കെട്ടി, പിന്നത്തെ കൊല്ലം നേരി. പിന്നെ എനിക്ക് അയക്കണ്ടാവുന്നില്ല, അതേമാതിരി നേരി കഴിഞ്ഞ് ഞാൻ അയച്ചു. അതേമാതിരി ഞാൻ പണിയൊന്നും മാറ്റി പണിയുന്നു. അപ്പൊ ആ രീതിയൊന്നും മാറ്റി ചെയ്തു. ഒരു മാറ്റി ചെയ്ത് നോക്കിയപ്പോ അത് വിജയിച്ചു. അത് പിന്നെ ആന കെട്ടിയായി. പിന്നെ ഇപ്പൊ ഈ ഞാൻ പോരുന്ന ഒരു ആന ഇടസക്കാരൊന്നും കെട്ടി. അതായത് നമ്മുടെ ക്ഷമയായിരുന്നു അല്ലേ അവിടുത്തെ ഏറ്റവും വലിയ. അതിനെ നമ്മൾ ആ രീതിയിൽ കൂടെ പണിയെടുത്തപ്പോ ശരിയായില്ല. എന്നാ പിന്നെ നമ്മളൊരു മാറ്റി പിടിച്ചു. മാറ്റി പിടിച്ചപ്പോ ശരിയായി. ഇപ്പൊ ആന ഞാൻ പോരുന്ന ഒരു ആന രണ്ടാമൻ കെട്ടിയിച്ചിട്ടില്ല. ഇപ്പൊ ഈ ആനക്ക് നിൽക്കുന്ന സുനി വരെ എന്റെ കൂടെ നിന്നുണ്ട്. അതെ, നേരത്തെ നിന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിന്നുണ്ട്. അവനും ഈ ആനയൊക്കെ വഴിയായിട്ടുണ്ട്. ഈ ചന്ദ്രചാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അവനും കൊണ്ടുവരുന്നുണ്ട്. പല ആൾക്കാരും ഇതേമാതിരി തന്നെ കെട്ടിയപ്പില്ലാണ്ട് വഴിയാകും. അതെ അതെ അതെ. അതങ്ങനെ 10 ദിവസം കഴിഞ്ഞു. പിന്നെ എന്താ വെച്ചാല് അയച്ച് നമ്മളെ ഒരു ഒരു മാസം വരെ ഒന്ന് നോക്കണം നോക്കണം. അത് ഉമ്മടുത്ത് പോകാൻ പറ്റും. ഓ ആനയ്ക്ക് അതാണ് ഒരു കുഴപ്പം. ഞാൻ അയച്ച് നമ്മളെ ഒരു മാസം ഉമ്മടുത്ത് പോയിട്ട് വടിയോങ്ങ ചട്ടം പറയുക,
ഉമ്മറത്ത് പോയിട്ട് എല്ലാം ഇപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ട് പക്ഷെ എയർസെട്ടായിട്ട് അയക്കുന്ന ആൾക്കാര് ഫസ്റ്റത്തെ ഒരു 10-15 ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആലേനെ നമ്മള് ഉമ്മറത്ത് പോയിട്ട് എന്തെങ്കിലും ഉമ്മറത്ത് പോയി പെടാണ്ടിരിക്കാനേരെ അറിയാതെ അറിയാതെ നമ്മളിപ്പോ ഏലസി പിടിച്ച് പോയി അറിയാണ്ട് ആനേരം ഉമ്മറത്ത് പോയി പെട്ടപ്പോ പെട്ടെന്ന് ആന ചാടിക്കും. ഓ അത് ശരി. പിന്നെ ആന ഊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ ആന താപ്പ് നോക്കും. ഒരു താപ്പ് നോക്കുവാന അതാണ് ആനേരം ഒരു കുഴപ്പം. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ആന ഓടിക്കൂല. അന്ന് അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആനേരം മുന്നിൽ അയച്ച് നമ്മളിപ്പോ രണ്ടാമനായിട്ട് ആന അയച്ച് നമ്മളിപ്പോ അവനാന ആയി ചട്ടാണ് ഒരു 15 ദിവസം ആന എന്നെ തട്ടാനോ തല്ലാനോ ഒന്നും ആന സമ്മതിക്കത്തില്ല. തല്ലിയ ആന പറയും അത് ശരിയാവില്ല ശരിയാകത്തില്ല. ആ ഒരു 10-15 ദിവസം ആനനെ ആ ആനര വിശ്വാസം നമുക്ക് നേടി ആയിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. അതിന്റെ ഇടയിൽ നമ്മൾ ആനര മുന്നിൽ പോവാഞ്ഞാൽ ഉമ്മറത്ത് പോയി പെടാ ഉമ്മറത്ത് പോയി കഴിഞ്ഞാല് ആനക്ക് നീക്കാന്ന് മാത്രല്ല ആന അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അവനോട് ഞാൻ 150 പ്രാവശ്യം പറഞ്ഞു അതിന്റെ മുന്നിൽ പോയത് ആനനെ ആനര മുന്നിൽ പോവരുത് ഞാൻ പറഞ്ഞിട്ടും മുന്നിൽ പോയി. അതെ അതെ. പിന്നെ ആന ചെയ്യാണ്ടിരിക്കും. ഇത് ഞാന് ഇപ്പൊ പറഞ്ഞു കൊടുക്കാണ്ടല്ല പറഞ്ഞു കൊടുക്കാണ്ടാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്തിട്ടും അതിന്റെ മുന്നിൽ പോയി. എന്തെങ്കിലും പറ്റിയോ? പറ്റിന്ന് പറഞ്ഞാൽ അവൻ ആന ഇതുമായി മുന്നിൽ അവനടിയാണ് കടന്ന് കൊമ്പിനുള്ള കൊമ്പിനടിയാണ്. ആന വെല്ലപ്പിളവ് ചെയ്യുള്ളൂ. അത്ര ഇഷ്ടമില്ല പുള്ളിക്കല്ലേ പുള്ളിയുടെ അയച്ച് കുറച്ച് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഉമ്മറത്ത് പോയി വടി വാങ്ങ എന്ത് ചെയ്താലും എനിക്ക് വിഷയമില്ല. ആ ഒരു അയച്ച 10-15 ദിവസം ശരി എനിക്ക് അങ്ങനെ ഒരു വിഷയം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതാണ് പുള്ളിക്ക് ഇഷ്ടമില്ലാത്തൊരു ചിലപ്പോ ചില അതല്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ല. ആന ആദ്യ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിനെ ആന കെട്ടിട്ട് ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എടുത്തു എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആന മുന്നിൽ കൂടെ നമ്മള് കയറി വന്ന് അപ്പൊ നമ്മൾ ഓടിക്കും. ആ ഒരു ഓർമ്മ ആണ് എനിക്ക് ഇപ്പോഴും. അതിന് മുന്നിൽ പോയി കഴിഞ്ഞാല് അയച്ച ഈ 15 ദിവസത്തിനുള്ളിൽ മുന്നിൽ പോയി കളിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. വേറെ ആരൊക്കെ അങ്ങനെ നമ്മൾ ബന്ധം സൂക്ഷിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല. നമ്മളെ മുട്ടങ്ങല ഇടയിൽ മാത്രമായിട്ട് നമുക്ക് അത്യാവശ്യം അവിടെ ഇവിടെ കൊണ്ടുവരുന്ന വിഷയമില്ല. അങ്ങനെ ഇത് മാത്രമാണ് ആനേരം മെയിൻ കേസ്. പുള്ളിക്ക് ഇഷ്ട സന്തോഷം എന്താ? ഭക്ഷണമാണോ? ഭക്ഷണം ചോറ് എനിക്ക് ഭയങ്കര താല്പര്യം. ചോറ് ഭയങ്കര താല്പര്യ. ആ ചോറ് ആൾക്ക് വലിയ ഇഷ്ടം. കഞ്ഞി ഒന്നുമില്ലെങ്കിൽ മാത്രം കഞ്ഞി നമ്മള് ചില ദിവസം അതിന് ചെറിയ നോവിന്റെ പ്രശ്നമൊക്കെ ഉള്ള കാരണം നമ്മള് കഞ്ഞി വെച്ചു. ഓ അപ്പൊ ആൾക്ക് കഞ്ഞി കണ്ടുകഴിഞ്ഞാൽ മോറൊരു സുഖം ഉണ്ടാവില്ല. അത് ശരി. ആ നമ്മളോട് ഇങ്ങനെ പറയും പിന്നെ അത് കഞ്ഞിയിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മ കഞ്ഞിയാണല്ലോന്നുള്ള കഞ്ഞിയോട് വലിയ ചോറാണ് എനിക്ക് അങ്ങനെ ഇഷ്ടം. പട്ടിണി കിടക്കാൻ പറ്റത്തില്ല. പട്ടിണി കിടക്കാൻ പറ്റില്ല എനിക്ക് ആനക്ക് കുറച്ച് നേരം അധികം പട്ടിണി കിടന്ന അപ്പൊ വരുന്നത് ഗ്യാസ്. ഓ അങ്ങനത്തെ ഒരു അസുഖം. ആ ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഗ്യാസ് കയറും മാത്രല്ല ആന കുറച്ചധികം നേരം പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ആന പിന്നെ പട്ടെടുത്ത് തിന്നണം വലിച്ചു വലിച്ചു തിന്നും. ഈ വലിച്ചു വരി തിന്നണത് പിന്നെ എനിക്ക് സമ്പന്നമായ പ്രശ്നങ്ങളാകും. അപ്പൊ നമ്മള് പരമാവധി ഞാൻ ആനേനെങ്ങനെ ഈ പട്ടിണിക്കിടാന്ന് കല അതേപോലെ ഒരു പരമാവധി സ്വീകരണം പരിപാടിയൊക്കെ ഞാൻ ഒഴിവാക്കും. എന്താ സ്വീകരണം പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തൊരു സ്വീകരണം അത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വന്ന് അതിന് ഒന്നും തിന്നാനൊന്നും നേരം. അപ്പൊ ആ സ്വീകരണമൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ പിന്നെ അഥവാ തീരെ നിവൃത്തില്ല നമ്മളൊരു 4 പട്ടാര അല്ലി എന്തെങ്കിലുമൊക്കെ എപ്പോഴും കൈപിടിച്ചു നടക്കും. തന്നെ പരിപാടി എപ്പോഴും അതിന്റെ രീതിയാണ് നമ്മളെപ്പോഴും. മറ്റുള്ള ആനകളും പട്ടയിൽ നിന്നും ഇല്ലാണ്ട് നമ്മളെപ്പോഴും ഈ പോളക്കെട്ടും പട്ടയൊക്കെ. അത് വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇവിടുന്ന് വിട്ടു തൃശ്ശൂരിൽ നിന്ന് വിട്ടു ഇപ്പൊ കോട്ടയോ അല്ലെങ്കിൽ പാലക്കാടോ പോയിട്ട് ഒരു സ്വീകരണത്തിടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നോവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെപ്പാടെ ഒരു സങ്കടവും എല്ലാം ആയിരിക്കുമല്ലോ. മാറുന്നുള്ള ഞാൻ വണ്ടിയിൽ പിന്നെ എപ്പോഴും പട്ട വെട്ടി സൈഡിൽ കെട്ടി വെച്ച് സ്റ്റോക്ക് അയച്ചിട്ട് നടക്കാം. പുള്ളിയുടെ സ്വഭാവം അറിയാം. സ്വഭാവം എനിക്ക് അറിയണോണ്ട് ഞാൻ എപ്പോഴും ചോദിക്കോ വിളിച്ച്. ആ പട്ട ഇത് പട്ടയുടെ കേസ് കഴിഞ്ഞ ആള് അപ്പൊ തന്നെ വിളി വന്നിരിക്കും. പിന്നെ അത് മാത്രല്ല ഈ ഞാൻ പരമാവധി എനിക്കറിയതിന്റെ സ്വഭാവം എന്താ വെച്ചാൽ ആന പട്ടിണി കിടന്ന വലിച്ചു വരുത്തിന്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കടത്താൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് പരമാവധി അതിനെ പറ്റി ശ്രദ്ധിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാറ്. എന്നാലും എന്നിട്ടും വരും ആനക്ക് ചില സമയത്ത് നോവുകളൊക്കെ വരും. വെള്ളത്തിന്റെ വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ ആനക്ക് വയറ് ഇളക്കം വരാറുണ്ട്. ചില വെള്ളങ്ങൾ കുടിച്ചുകഴിഞ്ഞാൽ ആനക്ക് വയറ് ഇപ്പോ നമ്മള് തൃപ്പൂണിത്തറ തന്നെ ആ ടാങ്കിന്റെ അവിടെ നിന്ന് ഞാൻ അതേമാതിരി ആന കഴുകിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ആ മരം കഴുകിക്കൊണ്ടിരിക്കുമ്പോ ആളവിടുന്ന് രണ്ട് കൈ വെള്ളം മുക്കി കൊടുത്തു കുടിച്ചു
അതുവരെ കൈയെട്ടി നിന്നിരുന്ന ആനയെ, ഞാനേ ബാക്കിൽ അമരം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന രണ്ട് കൈ വെള്ളം മുട്ടി കുടിച്ചു. അപ്പ പിറ്റേ ദിവസം ആനക്ക് വയറ് ചില വെള്ളം പിടിക്കുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മള് ആന ഞാൻ എവിടെ പോയാലും കിണറ്റിലെ വെള്ളം പൈപ്പ് മോട്ടർ ഇല്ലെങ്കിൽ ഞാൻ കോരിയിട്ടായാലും കൊടുക്കുള്ളൂ. നമുക്ക് വിശ്വാസമില്ല ഇതെന്താ വെച്ചാൽ നമ്മള് മറ്റുള്ള ആരേമാരി മറ്റുള്ള ആരേനൊക്കെ ഞാൻ പല ആൾക്കാരും കണ്ടിട്ട് ഉള്ള വെള്ളം കൊടുത്തിട്ട് പക്ഷേ ഇതിന് അതൊന്നും പറ്റത്തില്ല. ആനയ്ക്ക് നമ്മൾ നല്ല വെള്ളം കൊടുത്തില്ലെങ്കിൽ നമ്മൾ തന്നെ രാത്രി ആന എപ്പോഴും തൊള്ള പൊളി ഇങ്ങനെ നോവ് പിടിച്ച് നിൽക്കും, നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത് കാരണം ഞാൻ പരമാവധി കിണറ്റിലെ വെള്ളമൊക്കെ കൊടുക്കും. അതേമാതിരി തന്നെ ഏത് പരിപാടിക്ക് പോയാലും നമ്മൾ രാത്രി ആന പരിപാടിക്ക് മുന്നേ വെള്ളം കൊടുക്കും. രാത്രി സന്ധ്യക്ക് വെള്ളം കൊടുത്തിട്ട് ആന കൊണ്ടു നിർത്തി രാത്രി പരിപാടി ആകുമ്പോൾ ഞാൻ പറയും രാത്രി ആനക്ക് വെള്ളം കൊടുത്തിട്ട് തലയിട്ട് കിട്ടും. രാത്രി 12 മണിക്ക് തലയിട്ട് കെട്ടാനായിട്ട് മുന്നേ വെള്ളം കൊടുത്തിട്ട് കിട്ടും, കിട്ടത്തുള്ളൂ. അപ്പൊ അത് കാരണം വലിയ വെള്ളത്തിന്റെ വലിയ ബുദ്ധിമുട്ട് വരില്ല. അല്ല അത് അത് നമുക്ക് നല്ല കാര്യ, കാരണം ഒരു നോവോ ഒന്നും ഞാൻ ഇതിന്റെ സ്വഭാവം പറയുന്നത് ഞാൻ മറ്റൊരു സന്ധ്യ മറ്റുള്ള ആനകളൊക്കെ സന്ധ്യക്ക് വെള്ളം കൊടുത്താൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ കൊടുക്കത്തുള്ളൂ ആവശ്യമുള്ളൂ. പക്ഷെ ഇതിന് ഞാൻ രാത്രി 12 മണിക്കായാലും നമ്മള് കമ്മിറ്റിക്കാരോട് പറയും. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ആനയുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെ പോകും. അല്ലാതും ഒരു സ്ഥിരമായിട്ട് പോണ കുറെ ആൾക്കാർക്കാണ്. പിന്നെ അവർക്കൊക്കെ അറിയാം ഞാൻ ഇന്നതാണ് നമ്മൾ ഇന്നതാണ് ആന ഇന്നതാണെന്നൊക്കെ അറിയാം. അവർക്ക് അറിയണോണ്ട് എല്ലാവരും അതിനനുസരിച്ച് നിൽക്കും. അങ്ങനെ വെള്ളം കിട്ടിയില്ലെങ്കിലൊക്കെ പുള്ളി ഇച്ചിരി ഗൗരവം കാണിക്കും. വെള്ളം കിട്ട ആന കുടിക്കില്ല, അല്ലാണ്ട് നമ്മളോട് ഗൗരവം കാണിക്കൊന്നുമില്ല. ആന ആനക്ക് വെള്ളം സമയം മാറാൻ വേണ്ടി മാത്രം, തൊണ്ട നനയാൻ വേണ്ടി മാത്രം ഒരു 2-3 കൈ വെള്ളം കുടിച്ച് അവസാനിക്കും. മറ്റേത് ആന നല്ല വെള്ളമാണെങ്കിൽ ആന വയറിയ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ആന ഒരു 2-3 കൈ കുടിച്ചാൽ നിർത്തും. അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അത് പിന്നെ അത് വേറെ നമുക്ക് ബുദ്ധിമുട്ടും. ആനയെ സംബന്ധിച്ചോളം നമ്മൾ പരമാവധി എത്രയും നല്ല വെള്ളം കിട്ടണം കൊടുക്കാതെ നല്ലത് വലിയ കേടില്ലാണ്ട് ഇങ്ങനെ പോവാം. ആ ഒരു പേരിലാണ് കുറെ ആൾക്കാർക്ക് ഒരു എന്നോട് ഒരു ചെറിയ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഇത്ര വലിയ ഒരു ആന കൊണ്ടുവന്നതിനെ മത്സരിക്കണില്ല. അതാണ് ഇത് നമുക്ക് എല്ലാരും അഭിപ്രായത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല.